പോലീസ് അല്ലെങ്കിൽ ഒരു സലൂട്ടൊക്കെ ആവാം. വേണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ ചെന്നപ്പോ എല്ലാവർക്കും എന്തൊരു ബഹുമാനം. നിന്നോട് ആരാ ജീപ്പ് എടുക്കാൻ പറഞ്ഞു? ജ്യൂസ് കുടിക്കാൻ നടന്നു പോവും. മേലിൽ ഇത് ആവർത്തിച്ച ആന്റിച്ചിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. എന്റെ ഷേപ്പാണോ മാറ്റാൻ പോന്നെ? അയ്യോ സർ, ഇവന്റെയാണ് സർ. അല്ലെങ്കിലോ ഇവന്റെ മുഖത്തിന് ഒരു ഷേപ്പും ഇല്ല. പിന്നെ താനായിട്ട് മാറ്റണോ? ആരാ? കൂട്ടുകാരൻ, ഫ്രണ്ടാ. ഫ്രണ്ട് കളാ. ഞാൻ പുറത്തു നിൽക്കുന്നതായിരിക്കും നല്ലതല്ലേ. തന്നെ അന്വേഷണ ഇടം വരെ എത്തി. സർ, ജസ്റ്റിസ് വിശ്വനാഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചയാൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആരുമാണ്. എന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? രാത്രിയിൽ ആ വീടിനുള്ളിൽ വെച്ച് ഒരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ച സ്ഥിതിക്ക് ആ വീടിനെയും പരിസരത്തെയും കുറിച്ച് നന്നായി പഠിച്ചവർക്കേ അതിന് സാധിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതി അറസ്റ്റ് ചെയ്യാനാ DGP ഓർഡർ. പിന്നെ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം സർ. രാത്രിയിൽ സംശയാസ്പദമായി കാണുന്നവരെല്ലാം കസ്റ്റഡിയിലെടുക്കണം. ശരി സർ. നവരട്ടെ സർ. ഹലോ, എന്താ ഇവിടെ? മാധവം കുട്ടി ഇന്നലെ കൂത്താട്ട് പറമ്പിൽ നിന്ന് വിളിച്ചായിരുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ട, ഞാൻ മാധവം കുട്ടിയുടെ കാര്യം പറഞ്ഞ മാള മാള ഓർമ്മല്ലേ? ഇയാക്കെന്താ വട്ടുണ്ടോ? ശല്യം ചെയ്യാതെ പോയേ. അയ്യണി, അത്രക്ക് ശല്യമാണെങ്കിൽ അവൻ തന്ന മാല തിരിച്ച. ഇനി എന്നെ ശല്യം ചെയ്താൽ ഞാൻ ഉച്ച വെച്ച് ആളെ കൂട്ടു. ഓ, ആളെ കൂട്ടു, എന്നാ കൂട്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങളെ. ഇടാ വിജയ, നീ എന്ത് ഇവിടെ? വിജയനാ? സാറൊന്ന് വിളിക്കണം. സാറ്, എന്താ ഇവിടെ? ഞാൻ ATM വന്നതാ, അപ്പോഴും ഞാൻ ഇവിടെ ഡീൽ ചെയ്തോളാം. കുറച്ച് സ്പേസ് കൊടുക്കും. ശരിക്കും ഡീൽ നടന്നു. ബൈ, സീ യു. ആ സാധനം കൊണ്ടുവരൂ, താഴെ ഇറക്കൂ. നീ പോലീസിനെ വിട്ടിച്ചോടും അല്ലേ? വൈരാഗ്യം തീർക്കണല്ലേ. അതെ, നിനക്കെന്താണ് പെൺകുട്ടിയുടെ ബന്ധം? അത് മാധവം കുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണാ. മാധവം കുട്ടി കെട്ടാൻ പോകുന്ന പെണ്ണോ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. SI വിജയനോട് കളി വേണ്ട പറഞ്ഞേക്കാം. അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. ഇനി ആ കുട്ടി അങ്ങനെ ഉപദ്രവിച്ച ഒന്ന് കുനിഞ്ഞു നോക്കൂ. ഇത് വെറും സാമ്പിൾ. അപ്പൊ വരും, ഞാൻ പോവാ വീട്ടിലേക്കല്ല, മാധവൻ കുട്ടിയുടെ അടുത്തേക്ക്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരും. സാറേ പോരാ. കാർ ഇടിച്ചതുമില്ല.